ഹലോ ഗുഡ് മോർണിംഗ് എ ലവ്ലി ഗുഡ് മോർണിംഗ് ഹൗ ആർ യു മൈ കിഡോസ് ആർ യു ഹാപ്പി ആർ യു സേഫ് ഇൻ യുവർ ഹോം കേ വെരി ഗുഡ് ഹൗ ആർ യു വെയിറ്റിംഗ് ഫോർ ദ വീഡിയോ മാമിനെ കാത്തിരിക്കുകയായിരുന്നോ ദേ ഞാൻ വന്നു ടെൽ മീ വാട്ട് വി ലേൺഡ് ഇൻ ദ ലാസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് അവസാനം മാം പറഞ്ഞ വീഡിയോയിൽ ആരായിരുന്നു വിച്ച് ഗസ്റ്റ് നമ്മുടെ ആരായിരുന്നു വിച്ച് ലെറ്റർ ആ സ്റ്റാർട്ടിംഗ് വിത്ത് ദിസ് ക്യൂ ക്യുൽ ക്യൂ ഞൊരണം കൂടി ഉള്ളൂ ക്യൂ ദാറ്റ് ഫിനിഷ്ഡ് ആണ് അല്ലേ ഓക്കെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം ഇന്ന് നമുക്ക് പുതിയ ഒരാളുണ്ട് പക്ഷെ അതാള് കുറച്ചധികം വേർഡ്സ് ഉണ്ട് നല്ല രസകരമായ ചിത്രങ്ങളുണ്ട് കണ്ടിട്ട് വരാം നോക്കിക്കോളൂ വിച്ച് പിച്ച പറഞ്ഞല്ലോ യെസ് ഇറ്റ് ഈസ് എ ഗോട്ട് ഇറ്റ് ഈസ് എ ഗോട്ട് നിങ്ങൾ ആടെന്ന് പറഞ്ഞു അല്ലേ ഇറ്റ് ഈസ് എ ഗോട്ട് പറഞ്ഞേ ഗോട്ട് ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് വൺ ഇത് ഇങ്ങടെയൊക്കെ വീടിനുള്ളത് തന്നെയാണ് യെസ് ഗേറ്റ് വാട്ട് ഈസ് ഇറ്റ് ഗേറ്റ് വെരി ഗുഡ് നെക്സ്റ്റ് വൺ ഓ എനിക്ക് പേടി വന്നു എന്താ അത് ഇറ്റ് ഈസ് എ ഗൺ അല്ല ഇറ്റ് ഈസ് എ ഗൺ ഇറ്റ് ഈസ് എ ഗൺ തോക്ക് അല്ലേ നിങ്ങൾ എടുത്ത് പഠിപ്പിക്കോ വേണ്ട കേട്ടോ ഗൺ ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് അറിയാം ഇറ്റ് ഈസ് എ ഗ്ലാസ് നിങ്ങൾ ആരെങ്കിലും കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടാറുണ്ടോ നിങ്ങളുടെ മദറിനോട് അടി കിട്ടാറുണ്ടോ ചിലർക്കൊക്കെ അല്ലേ അറിയാതെ കയ്യിൽ നിന്ന് തട്ടി താഴെ വീണ് പൊട്ടി ചിലപ്പം വഴക്ക് കേക്കും ഗ്ലാസ് ഓക്കെ ഗ്ലാസ് നെക്സ്റ്റ് വൺ ഓഷ് ആ എന്ത് രസം നമുക്ക് കണ്ടിട്ട് കൊത്തി വരുന്നു വട്ട് ഈസ് ഇറ്റ് ഗ്രേപ്സ് വട്ട് ഈസ് ഇറ്റ് ഗ്രേപ്സ് മുന്തിരിയാണോ യെസ് ഗ്രേപ്സ് ഇനി ഒരാള് കൂടെ ഉണ്ട് ഒമ്പോ ഇത് നിങ്ങൾ പഠിച്ചതാ എവിടെയാ അത് പഠിച്ചേ ആ വൈൽഡ് ആനിമൽസ് പഠിച്ചപ്പോഴ് ഇയാളുടെ പേരെന്തായിരുന്നു ഇറ്റ് ഹാസ് ദ ലോങ്സ്റ്റ് നെക്ക് ആണ് അമ്മേ എന്തോരും വലിയ കഴുത്തന്നറിയോ അതിന്റെ പേരെന്തായിരുന്നു ആ ജിറാഫ് വാട്ട് ഈസ് ഇറ്റ് ജിറാഫ് ആഹാ ഇപ്പൊ ചിത്രങ്ങൾ കണ്ടത് ആരുടെയൊക്കെയായിരുന്നു ഗോഡ് ആ ഗേറ്റ് ഗൺ ഗ്ലാസ് ആ ഗ്രേപ്സ് ആൻഡ് ജിറാഫ് ഇനി നമുക്ക് ആ വേർഡ്സിന് മാത്രം കാണണം മാമിന്റെ കിഡോസ് നന്നായി ശ്രദ്ധിക്കണേ വേർഡ്സ് മാത്രം കണ്ടോ വന്നിരിക്കുന്നേ ആ അവിടെ ഗോട്ട് ഗേറ്റ് ഗൺ ഗ്ലാസ് ഗ്രേപ്സ് ജിറാഫ് അല്ലേ സോ മാം എങ്ങനെയാ ഇതിന്റെ സ്റ്റാർട്ടിങ് വായിച്ചേ ആ ഗ് അല്ലേ ഗ് ഗ് ഗോട്ട് ഗ് ഗേറ്റ് ഗ് ഗൺ ഗ് ഗ്ലാസ് ഗ് ഗ്രേപ്സ് ഗ് വന്നപ്പോ മാം പക്ഷെ ഇവിടെ ജിറാഫ് എന്നാണല്ലോ വായിച്ചത് ആ എന്താണെന്നറിയോ ഗീന് രണ്ട് സൗണ്ട് ഉണ്ട് നിങ്ങൾ ചിലപ്പോ ഓ എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കില്ലേ അതുപോലെ ഗിനും രണ്ട് സൗണ്ട് ഉണ്ട് ഒരു സ്ഥലത്ത് ചിലപ്പോ പറയും ഗ് ചില ടൈമിൽ മാത്രം ജ് എന്ന് പറയും ജിറാഫ് ഓക്കെ ഇപ്പൊ നമ്മുടെ ഗസ്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ ഗ് ഗ് എന്ന് പറയുന്നത് ഏത് ലെറ്റർ ആന്ന് പറയാൻ പറ്റുമോ ആ ലെറ്ററിന്റെ പേര് പറയാൻ പറ്റുമോ ലെറ്ററിന്റെ പേര് പറഞ്ഞേ ആ മാം പറഞ്ഞു തരാം ഗി സൗണ്ട് ദ ലെറ്റർ ജി ലെറ്റർ ജി നമ്മൾ കാണുന്നുണ്ട് ബോർഡിൽ അല്ലേ ദ ലെറ്റർ ജി ജി സൗണ്ട് ഗ് ഗ് ഗേറ്റ് ഗ് ഗൺ ഗ് ഗോട്ട് ഗ് gun got gun ah glass grapes okay undalle g endayirunnu g okay very good namukku paada okke nu kaande nammude book nattu undo nokkatte edru namukku adutha divasam attipoli oru parivadi undu ta okay okku poittu varam yes yes look ah ivide kando ingine vannitt ingine vannitt ivide ingine keri le the letter g g the letter g sounds ഗ് അവിടെ അതൊന്ന് കളർ ചെയ്യണം കേട്ടോ ഇനി ഇവിടെ വായിക്കണം വായിച്ചോ ആ റെഡി യുവർസെൽഫ് ആ മമ ലെറ്റർ യെസ് നിങ്ങൾ വായിച്ചോ ജി ബേബി ലെറ്റർ
ജി. നിങ്ങൾ വായിക്കണം. വായിച്ചോ. ആ ഉറക്കെ വായിക്കേ. യെസ് ഗോട്ട്. ഗോട്ട് വായിച്ചേ. ഗോട്ട്. വെരി ഗുഡ്. ഇത് മേം വായിക്കില്ല. ഗ് ആ നിങ്ങൾ തന്നെ തന്നെ വായിച്ചു. വെരി ഗുഡ്. മേം അതിന്റെ പേര് പറഞ്ഞില്ല. ഓക്കെ. ഗ് നെക്സ്റ്റ് വൺ. ഗ് ഗൺ. ഗ് ഗൺ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഇത് മേം പറയില്ല. ഗ് നിങ്ങൾ തന്നെ വായിച്ചോ. യെസ് വെരി ഗുഡ്. അത് തന്നെയാണ് സാധനം കേട്ടോ. ഓക്കെ. ഇതും മേം പറഞ്ഞിരില്ല. കാരണം എന്താണെന്ന് അറിയോ? നിങ്ങൾ പഠിച്ചതാ. ഗ് ആ മറന്നുപോയില്ലേ. ഗ്രേപ്സ്. ഗ് ഗ്രേപ്സ്. ഗ് ആ ജിറാഫ്. ഇവിടെ നിങ്ങൾ ജി എന്നും പറഞ്ഞോളൂ കേട്ടോ. ഗിന് രണ്ട് സൗണ്ട് ഉണ്ട്. യു കെ ജി വരുമ്പോൾ നിങ്ങൾ കൂടുതൽ പഠിക്കും. ഇവിടെ ഗ് എന്ന് പറഞ്ഞു. ഇവിടെ ജി ജിറാഫ് എന്ന് പറഞ്ഞോളൂ. ജി ജിറാഫ് എന്ന് പറഞ്ഞോളൂ. എന്നാലും കുഴപ്പമില്ല. ജി ജിറാഫ്. ഇവിടെയൊക്കെ ഗ് പറഞ്ഞു. ഇവിടെ ജി ജിറാഫ്. ഓക്കെ. Then look here. ദേ ഇവിടെ ഒരു പാറ്റേൺ റൈറ്റിംഗ് ഉണ്ട്. കണ്ടോ എങ്ങനെയാ എഴുതിയിരിക്കുന്നതെന്ന്? നമുക്ക് പാറ്റേൺ റൈറ്റിംഗ് ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ കാണുകയും ചെയ്യാം. ഓക്കെ. ഇവിടെ കണ്ടോ ഇത് എഴുതുന്നത് നല്ല രസമായിട്ട് ഇങ്ങനെ എഴുതി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആക്ടിവിറ്റി ബുക്കിൽ അതിന് സൈഡിൽ കൂടെ വരയുണ്ട്. ഇങ്ങനെ വരച്ചിട്ടാണ് ലെറ്റർ എഴുതുക കേട്ടോ. ഇവിടെ ഇത് ഫില്ല് ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് ലൈനിൽ നടുക്ക് ഒന്നും എഴുതണ്ട. സെക്കൻഡ് ലൈനിൽ നടുക്ക് രണ്ടെണ്ണം വെച്ച് നിങ്ങൾക്ക് എഴുതാം. ടു എണ്ണം വീതം അടുപ്പിച്ച് എഴുതിയാൽ ടു എണ്ണം എഴുതാം കേട്ടോ. ഇവിടെയൊക്കെ എഴുതണേ. നന്നായിട്ട് എഴുതി. ഇവിടെയൊക്കെ ഗ് എവിടെയാണോ അതിനെ സർക്കിൾ ചെയ്യുകയും വേണം. എന്നിട്ട് മാമിനെ വർക്ക് വിടില്ലേ? യെസ്. ഇനി നമുക്ക് ജി എഴുതണ്ടേ? ഗ് സൗണ്ട് തരുന്ന ആളെ എഴുതണ്ടേ? നമുക്ക് നോക്കാം. നിങ്ങൾ സി എന്ന ലെറ്റർ പഠിച്ചതല്ലേ. ഓക്കെ. സി എഴുതുന്നു. സിയുടെ ഉള്ളിലൂടെ ഇങ്ങനെ വരച്ചിട്ട് നിർത്തി വരച്ചു. ഇത് എങ്ങനെയാ വായിക്കാന്നറിയോ? ജി മമ ലെറ്റർ ജി. ഒന്നുകൂടെ മേം എഴുതുന്നേ. സി എഴുതുന്നു. ഉള്ളിലൂടെ വരച്ചു ഇങ്ങനെ മമ ലെറ്റർ ജി. ഒന്നുകൂടെ എഴുതാം. എഴുതിക്കൊള്ളണം. മേമിൻ്റെ കൂടെ എഴുതണേ. സ്ലൈറ്റിൽ എഴുതി എനിക്ക് വിട്ടു തരണം. ദേ സി എഴുതുന്നു. സി ഇവിടെ നിർത്താതെ കൊണ്ടുവന്നു. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നിർത്തി വരച്ചു. ജി മമ ലെറ്റർ ജി. ഓക്കെ. അങ്ങനെ 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 നമ്മൾ എന്തൊക്കെ ചെയ്തു? പുതിയ ഒരാളെ കണ്ടു. ഇത് നമ്മുടെ മമ്മ ലെറ്ററിലെ ലാസ്റ്റ് ആളായിരുന്നു. ഇനി നമ്മൾ പുതിയ മമ്മ ലെറ്റേഴ്സ് പഠിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? ജി ദ ലെറ്റർ ജി സൗണ്ട്സ് ഗ്. ഗ് ഗോട്ട്. ഗ് ഗൺ. ഗ് ഗേറ്റ്. ഗ് ഗ്രേപ്സ്. ഗ് ഗ്ലാസ്. ജി ജിറാഫ്. അങ്ങനെ പറയണം കേട്ടോ. എടാ മാമിന് വായിക്കുന്ന വീഡിയോ വിടണം. ഗ് ജി എന്ന ലെറ്റർ എഴുതുന്നത് മാമിന് കൊച്ചു വീഡിയോ ആക്കി വിട്ടു തരണം. പിന്നെ അതിനകത്ത് എഴുതാനേ ഉള്ളൂ. പാഠം വായിക്കാനും കുറച്ച് വർക്കല്ലേ ഉള്ളൂ. വേഗം ചെയ്ത് വിടണം കേട്ടോ. വേഗം വേഗം ചെയ്യുന്നവർക്ക് വേഗം വേഗം മാം സ്റ്റാർ തരും. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫുള്ള് ലെറ്റേഴ്സ് കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെ ഏകീകരിക്കണം. ഫുള്ളായിട്ട് എ ടു സി നമുക്ക് റെഡിയാക്കണം. എന്നിട്ട് വേണം ഇനി ബേബി ലെറ്റേഴ്സാണ് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ മമ്മ ലെറ്റേഴ്സ് ഒക്കെ പഠിച്ചില്ലേ. ഇനി അതേ മമ്മ ലെറ്റേഴ്സിനൊക്കെ ബേബി ലെറ്റർ പറഞ്ഞിരുന്നല്ലോ. ഇനി നമുക്ക് ആ ബേബി ലെറ്റർ വെച്ചിട്ടാണ് ഭയങ്കര രസമായിട്ട് വരിക. അപ്പം നമുക്ക് ആ ബേബി ലെറ്റർ ഒക്കെ എഴുതി പഠിക്കണം. രസമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാൽ മതിയോ? ഞാൻ പോട്ടെ. സമയം കുറേ ആയി. പോട്ടെ. ഓക്കെ. ബൈ ബൈ.